ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ആവേശം ബൈ ജിത്തു മാധവൻ. നമ്മുടെ രോമാഞ്ചത്തിൻ്റെ ഡയറക്ടറാണ് പുള്ളി. റീ ഇൻട്രൊഡ്യൂസിങ് ഫാഫ ആൻഡ് ഇൻട്രൊഡ്യൂസിങ് മൂന്ന് നമ്മുടെ പിള്ളേർ. ഒരെണ്ണം ഹിപ്സ്റ്റർ. ഹിപ്സ്റ്റർ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ അവൻ്റെ ലൈവ് ഒമേഗളുടെ പരിപാടിയൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു പണ്ട്. റോഷൻ ഷാനവാസ് വളരെ ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ അവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് അവസാനം അവന് വെൽ ഡിസൈൻ. ഇത്രയും നാൾ അവർ സ്ട്രഗിൾ ചെയ്തത് ഇതുപോലെ ഒരു ഗംഭീര ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല പല ഡയറക്ടേഴ്സ് ഇങ്ങനെ കളിയാക്കുന്ന ഒരു പരിപാടി പിടിച്ച നമ്മുടെ കുറേ മച്ചാന്മാരുണ്ട്. ആ ഉമ്മയെല്ലാത്തിനാണ് ജിത്തു, അവനും ഈ സിനിമയിലുണ്ട്. അവന് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് റോളാണ് ഈ സിനിമയിൽ കൊടുത്തേക്കുന്നത്. ഞാൻ പറയും മൂന്ന് പേരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഇൻ മൈ ഒപ്പീനിയൻ ജിത്തുവിൻ്റെ ക്യാരക്ടറാണ് കുറച്ചും കൂടെ ഫാഫയായിട്ടുള്ള കുറേ സീനൊക്കെ ഉണ്ട്. ദാറ്റ് ഇസ് കിടും, അവൻ കില്ല് ചെയ്തിട്ടുണ്ട് ആ ഒരു സീനൊക്കെ. മൂന്ന് പേര് അടിച്ച് പൊളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹരിയുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയയിലുള്ള നോൺ ഫേസസ് ഈ സിനിമയിലുണ്ട്. ആൻഡ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ജിത്തു മാധവൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. ആൻഡ് വി ഹാവ് ഫഹദ് ഫാസിൽ ആസ് രംഗ. ഡാ മോനെ പോലെ പോളി, ആ ക്യാരക്ടർ വേറെ ലെവലായിരുന്നു. നമ്മുടെ ചട്ടമ്പി നാടിലെ മമ്മൂക്കയിൽ നൈൻ്റെ പട്ടി മോണി, ആ സാധനത്തിൻ്റെ ഒരു സൈക്കോ വെർഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു നിഷ്കളങ്കനായ ഒരു സൈക്കോ ആയ ഒരു ഗുണ്ട, അതാണ് നമ്മുടെ രംഗണ്ണൻ. എന്തോ ഒരു രക്ഷ, പുള്ളിയുടെ ക്യാരക്ടർ വേറെ ലെവലായിരുന്നു. എനിക്ക് അതാണ് ഈ സത്യം പറഞ്ഞ സിനിമയുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് തന്നെ. ആ ഒരു ഹോൾ ക്യാരക്ടർ, അയാളെ പ്രവൃത്തികളും അയാളുടെ ആ ഒരു എക്സെൻട്രിക് സ്വഭാവവും അങ്ങേര സെൻറ്റിമെൻ്റൽ വാല്യൂസും അയാൾക്ക് വേണ്ട കാര്യങ്ങളും അയാൾക്കതൊന്നും കിട്ടാത്തതിൻ്റെ വിഷമവും, ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഹൊറർ കോമഡി ജോണർ എന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ ഹൊറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതം വന്ന് നിൽക്കണമെന്നൊന്നും ഒരു യാതൊരു നിർബന്ധമൊന്നുമില്ല. ഇതും ഒരു പേടി തന്നെയാണ്, ഇറ്റ്സ് എ ഫിയർ. നമ്മൾ ഒരു സ്ഥലത്ത് പെട്ടുപോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായ കാര്യത്തിന് വേണ്ടി സംഭവത്തിലോട്ട് വന്നിട്ട് പിന്നെ അവിടെ കിടന്ന് നമ്മൾ പേടിക്കുന്ന ഒരു പരിപാടിയും അത് ഷൈനിങ്ങിനെയൊക്കെ. ഷൈനിങ് എന്ന് പറഞ്ഞൊരു ഫിലിമുണ്ട്, ഒരുപാട് പേര് കണ്ടിട്ടുള്ള സിനിമയായിരിക്കും ദ ഷൈനിങ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെയൊക്കെ ഒരു റെഫറൻസ് ഒക്കെ ക്ലൈമാക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. സത്യം പറഞ്ഞാൽ പക്ക ഒരു അടിപൊളി പടമാണ് ഇത്. ഇതൊരു പിള്ളേർ സെറ്റ് അടിപൊളി പടമാണ്. അല്ലാതെ ഒരു എൻ്റെ കാഴ്ചപ്പാടിൽ ഐ ഡോണ്ട് തിങ്ക് ഒരു ഭയങ്കര മറ്റൊരു മറ്റേ യങ് കൊച്ചുങ്ങളും മറ്റേ മുതിർന്നവർക്കൊക്കെ, അല്ലെങ്കിൽ ആ മുതിർന്നവരൊക്കെ ഈ ഒരു ഇതിലോട്ട് പോകണം. അതായത് സീനിയർ ജൂനിയർ ക്ലാഷസ്, ഈ അണ്ണന്മാരെ പരിചയപ്പെടുത്തിയിട്ട് അവരെ നമ്മൾ നമ്മൾ മറ്റേ അണ്ണൻ്റെ ആളാണ് എന്നൊക്കെ പറയണ ആ ഒരു ഈ സാധനം റിലേറ്റ് ചെയ്യുന്നവർക്ക് ഈ പടം ഭയങ്കരമായിട്ട് റിലേറ്റ് ആവും. അതല്ലാത്തവർക്ക് ഫാഫയുടെ ക്യാരക്ടറുണ്ട്. ആ മൈ ഗോഡ്, ആ ഒരു രംഗ എന്ന് പറയുന്ന ക്യാരക്ടർ എപ്പോൾ സ്ക്രീനിൽ വരും, എപ്പോൾ സ്ക്രീനിൽ വരും എന്ന് പറഞ്ഞിട്ട് അല്ല അയാൾ എന്തൊക്കെ കാണിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഫീലിംഗ്. ക്ലൈമാക്സ് ഒക്കെ യുൻഡോമോ ഫഹദ് ഫാസിൽ ഷോയാണ്. ഓ, ക്ലൈമാക്സ് ഒരു പരിപാടിയാണ് പിടിച്ചിട്ടുണ്ട്. ഒരു രക്ഷ, ആ എനർജിയും ഒന്നും പറയാല്ലോ കേട്ടോ. ഗംഭീരമായിട്ടുണ്ട് ഫഹദ് ഫാസിലിൻ്റെ ഒരു ഷോ. ഞാൻ പറഞ്ഞു ഇതൊരു ഭയങ്കര ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും ഇതിനെ ഒരു എല്ലാവരും ഒരേ മറ്റേ ഒന്നുപോലെ കൈയടിച്ച് സെറ്റാക്കാൻ പോണ പടമൊന്നും ഞാൻ പറയുന്നില്ല. ചിലവർക്ക് ഈ സിനിമ വർക്കാവും, ചിലവർക്ക് സിനിമ ഒട്ടും വർക്കാവില്ല, ചിലവർക്ക് വളരെ ആവറേജ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നിർത്താം. ഇൻ്റർവെല്ലിൻ്റെ ഒരു സ്ഥലത്ത് ഒരു ഫൈറ്റൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. ആ ഇൻ്റർവെൽ ഫൈറ്റൊക്കെ സൂപ്പറായിരുന്നു. എനിക്ക് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ബിക്കോസ് ഈ അണ്ണന്മാർ അല്ലെങ്കിൽ മറ്റേ കോളേജ് ടൈമിലെ അടി, സ്കൂൾ ടൈമിലെ അടിയൊക്കെ അങ്ങനെയൊക്കെ പോയവർക്ക് ഭയങ്കര റിലേറ്റ് ആകും. പിന്നെ എനിക്ക് ആകെ ഈ ചൊറി പറഞ്ഞൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ബാംഗ്ലൂർ പോയ എല്ലാ അണ്ണവും കുടിയന്മാരുടെ പേര് കേട്ട കുടിയന്മാരാണെന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് സത്യം പറഞ്ഞാൽ അത് മാറ്റേണ്ട ഒരു സംഭവമാണ്. ഭയങ്കര സ്റ്റീരിയോ ടൈപ്പാണ്. ബാംഗ്ലൂരിൽ പോയാൽ വെള്ളം ഓടിക്കണം, കഞ്ചാവ് കുളിക്കണം, വെള്ളം ഓടിക്കണം, വെള്ളം അടിച്ചാലേ ആണാവത്തും, ആ ഒരു സാധനം ഉണ്ടല്ലോ. ലൈ എന്തോ അല്ലേ, വെള്ളം അടിക്കാത്തവന്മാർ എന്താണ് ഈ ഒരു സിനിമയിൽ? അങ്ങനത്തെ ആളേ ഇല്ല. എല്ലാ അണ്ണവും വെള്ളം അടിക്കണവന്മാരെ, ഇമാരൊക്കെ എന്തെന്ന്. മറ്റേ ബാംഗ്ലൂർ പോണ തന്നെ ഒരു ഡയലോഗാണ്, ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ രണ്ടെണ്ണം അടിക്കാതിരിക്കുമോ അളിയാന്നൊക്കെ. പിന്നെ ഞാൻ പറയാം, ഒരു സിനിമ ഒരു ത്രൂ ഔട്ട് ഒരു കംപ്ലീറ്റ് ഹൈ പേസ്ഡ് എൻ്റർടൈനർ അല്ല. ഇപ്പോൾ നിങ്ങൾ രോമാഞ്ചം കണ്ടവരാണെങ്കിൽ രോമാഞ്ചത്തിൻ്റെ ഒരു പേസിംഗ് ആണ് ഇവർ ഇതിലും പിടിച്ചേക്കുന്നത്. അപ്പോൾ ഒരു ഫുൾ ഓൺ മറ്റേ പൊട്ടിച്ചിരി ചിരിച്ച് കരയുന്ന സാധനങ്ങൾ അങ്ങനെയൊന്നുമല്ല. വളരെ സിറ്റുവേഷണൽ കോമഡീസും അങ്ങനത്തെ സാധനങ്ങളിലോട്ടൊക്കെ ഇങ്ങനെ പോകുന്നതാണ് ചില സ്ഥലങ്ങളൊക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ ആ സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെ വർക്കായി.
ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ സുഷിൻ്റെ മ്യൂസിക് അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. പോളി മറ്റേ ആ ജാഡ എന്നൊക്കെ പോണ പാട്ടൊക്കെ വേറെ ലെവലിൽ. സത്യം പറഞ്ഞാൽ ഇലുമിനാറ്റി ആ സിനിമയുടെ ഇടയിൽ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യണമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് അത് നല്ലൊരു കിട്ടിലം പാട്ടാണ്. അപ്പം അത് മിസ് ഔട്ട് ചെയ്ത്. പിന്നെ ക്യാമറ വർക്ക് സമീർ താഹിർ, എഡിറ്റർ വിവേക് ഹർഷൻ, ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് സിനിമയിൽ എല്ലാം ചെയ്തേക്കുന്നത്. ഫാഫയുടെ ഒരു ലാസ്റ്റ് ഒരു സെറ്റപ്പ്, ഒരു സ്റ്റൈൽ പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട്, കിഡിലാണ്. അതൊക്കെ രസമായിരുന്നു, ഒരു രസകരമായൊരു പടം, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഭയങ്കര പടമൊന്നും പറയുന്നില്ല, അതായത് മാസ്റ്റ് എല്ലാവരും മറ്റേ എല്ലാവരും ഏറ്റെടുക്കാൻ പോണ പടം എന്നൊന്നും എനിക്ക് പറയാൻ എനിക്ക് തോന്നുന്നില്ല. ഇതും മറ്റേ രോമാഞ്ചം പോലെ തന്നെ ആ ഒരു സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഫാഫ പൊളിച്ചിട്ടുണ്ട്. രംഗണ്ണൻ സെറ്റായിരുന്നു ഡാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ഒരു രക്ഷയില്ലേടാ, പുള്ളി അടിപൊളിയായിട്ടുണ്ട് പടത്തിൽ. ബാക്കി ഞാനൊരു ഒരു പടം എന്തിനാണെങ്കിൽ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴെ വന്ന് പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന പറയുക, ഇല്ലെങ്കിൽ എന്ന് പറയുക. ഞാൻ എൻ്റെ കാര്യമാണ് പറയാം. ദിസ് സ്ട്രിക്ട്ലി വട്ട് ഐ ഫെൽറ്റ് ഐ കാണ്ട് എന്ന് പറയാം. എനിക്കൊരിക്കലും ബാക്കിയുള്ള ആൾക്കാരുടെ മനസ്സിൽ കയറിയെന്ന് അവർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യാൻ പോകണമെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വളരെ മാന്യമായി വന്ന് താഴെ പറയുക. അല്ലാത്ത പക്ഷം മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.